അന്യസംസ്ഥാനത്ത് നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഇ കെ സുന്നി വിഭാഗവും രംഗത്ത്. പ്രശ്നത്തെ മനുഷ്യക്കടത്തായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് ലീഗ്. ആഭ്യന്തരമന്ത്രിയുടേത് പ്രാദേശിക വാദമെന്ന് ജമാഅത്തെ ഇസ്ലാമി. അതേസമയം കേരളത്തിലേക്ക് കൊണ്ടുവന്ന കുട്ടികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ തീരുമാനം വൈകുകയാണ്. അനാഥാലയങ്ങൾ നടത്താൻ താല്പര്യമുള്ളവർ അതത് സംസ്ഥാനങ്ങളിൽ നടത്തണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞിരുന്നു. അല്ലെ, ഓർഫനേജ് നടത്താൻ താല്പര്യമുള്ളവർ ഈ സംസ്ഥാനങ്ങളിൽ പോയി നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പാവങ്ങളെ മുഴുവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി ട്രെയിനിട്ട് കഷ്ടപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല. പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്തായി ചിത്രീകരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പറഞ്ഞു. നോർത്ത് ഇന്ത്യനെ പറ്റി അറിയുന്ന ഒരാൾക്കാർ എതിർക്കുന്ന ഒരു കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിദ്യാലയത്തിൽ പോകാൻ തന്നെ കുട്ടികൾ കഴിയുന്നില്ല. അപ്പോൾ അത്രയും കുട്ടികൾ കേരളത്തിൽ വന്ന് പഠിച്ച് തിരിച്ചു പോയാൽ അതിൻ്റെ ഗുണമുണ്ടാവും അവിടെ സമൂഹത്തിൽ. ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇ കെ സുന്നി വിഭാഗവും രംഗത്തെത്തിയത്. നിസ്സാരമായ പ്രശ്നം വഷളാക്കിയത് ആഭ്യന്തരമന്ത്രിയുടെ അലംഭാവമാണ്. രമേശ് ചെന്നിത്തല എരുതിയിൽ എണ്ണൊഴിക്കുകയാണെന്നും സാമൂഹ്യ സേവനം നടത്തുന്ന അനാഥാലയങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തുന്ന പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇ കെ സുന്നി വിഭാഗം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ അനാഥാലയങ്ങളിലേക്കെന്ന പേരിൽ രേഖകളില്ലാതെ കഴിഞ്ഞ ദിവസം പാലക്കാട്ടെത്തിച്ച കുട്ടികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ തീരുമാനം വൈകുകയാണ്. ഭൂരിഭാഗം കുട്ടികളെയും തേടി ആരും എത്താത്തതാണ് അധികൃതരെ കുഴപ്പത്തിലാക്കുന്നത്. ഒന്നോ രണ്ടോ ദിവസത്തിനകം പാലക്കാട്ട് എത്തുമെന്ന് കരുതുന്ന ജാർഖണ്ഡിലെയും മറ്റും ഉദ്യോഗസ്ഥരെ പ്രതീക്ഷിച്ചു കഴിയുകയാണ് അധികൃതർ. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നാസർ ഫൈസി കൂടത്തായി, അഡ്വക്കേറ്റ് സീന രാജഗോപാൽ, കെ പി സി സി ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി, മനുഷ്യാവകാശ കമ്മീഷൻ ഐ ജി എസ് ശ്രീ ടെലിഫോണിലും ചേരുന്നു. ആദ്യം ശ്രീ നാസർ ഫൈസി കൂടത്തായി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഇന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത്? സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന, കേരളത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ആളുകളെ കൊണ്ടുവന്ന് യത്തീംഖാനകളിലും മറ്റും പഠിപ്പിക്കരുത്, അതത് സ്റ്റേറ്റുകളിൽ ആതുര സേവന കേന്ദ്രങ്ങളും പഠനശാലകളും നടത്തി പഠിപ്പിക്കണം എന്ന ആഭ്യന്തരമന്ത്രി തികഞ്ഞ രൂപത്തിൽ നടത്തിയിട്ടുള്ളത് നിരുത്തരവാദപരമായ ഒരു സമീപനമാണ്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്നും ഇതര സ്റ്റേറ്റുകളിലേക്ക് ആളുകൾ ചെന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്നതും മറ്റു പലതും നടക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടാൻ കേരളത്തിൻ്റെ പുറത്ത് പോവാന്നും ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി കേരളത്തിൻ്റെ പുറത്തു നിന്ന് ആളുകൾക്ക് കേരളത്തിൽ വരാമെന്ന് പറയുമ്പോൾ പാവങ്ങളായ എത്തിയും കുട്ടികൾക്ക് പഠിക്കാൻ കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനം കൊണ്ട് കുട്ടികൾക്ക് വരാൻ പാടില്ല എന്ന നിലപാട് ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചത് അങ്ങേയറ്റം അപലപനീയമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ നിയമം ലംഘിച്ചുകൊണ്ട് 479 കുട്ടികളെ രേഖകളില്ലാതെ തീവണ്ടിയിൽ കുത്തി നിറച്ചു കൊണ്ടുവന്ന സാഹചര്യത്തെ ഉദ്ധരിച്ചല്ലേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? നിയമം ലംഘിച്ചുകൊണ്ടോ മതിയായ രേഖകളില്ലാതെയോ സംസ്ഥാനത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ കുരുക്കുകൾപ്പെടുത്തിക്കൊണ്ട് വെടുത്തുന്നതിന് പകരം അത് അഴിച്ചെടുത്തുകൊണ്ട് രാജ്യത്ത് സംസ്ഥാനത്ത് അത്തരം വിദ്യാർത്ഥികളെ താമസിപ്പിക്കാൻ കഴിയുമോ, കഴിയില്ലെങ്കിൽ ഇതര സ്റ്റേറ്റിലേക്ക് അയക്കുകയോ ചെയ്യുന്നതിന് പകരം മറ്റു സ്റ്റേറ്റുകളിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് പഠിക്കാൻ വരരുത് എന്നും അങ്ങനെ ആതുര സേവനമോ സാമൂഹ്യക്ഷേമോ പ്രവർത്തനമോ നടത്തണമെന്ന് തോന്നുന്നവർ ആ സ്റ്റേറ്റിൽ ചെന്നുകൊണ്ട് സ്ഥാപനം നടത്തണമെന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ നിലപാട്, ആ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമാണ്. അതല്ലല്ലോ ശരി, 479 കുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന ശ്രമത്തിനു പകരം അവിടെ തന്നെ അവരുടെ മണ്ണിൽ അവരുടെ സ്വത്വം നഷ്ടപ്പെടാതെ പഠിച്ചു വളരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം, അതായിരിക്കും നല്ലത് എന്നല്ലേ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്? അതാത് സ്റ്റേറ്റുകളിൽ അതിന് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇതര സ്റ്റേറ്റുകളിലേക്ക് അത്തരം വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്നതും വിദ്യാർത്ഥികൾ വരുന്നതും. ധാരാളം പതിറ്റാണ്ടുകളുടെ പഴക്കത്തിൽ കേരളത്തിലെ ധാരാളം അനാഥശാലകൾ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അനാഥശാലകളിൽ ഇതര സ്റ്റേറ്റുകളോട് വിദ്യാർത്ഥികൾ വരുന്നത് അതാ സ്റ്റേറ്റുകളിൽ അവർക്ക് സംവിധാനമില്ലാത്തത് കൊണ്ടാണ്. ഈ ആളുകൾക്ക്, ഇത്തരം വിദ്യാർത്ഥികൾ, നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സംവിധാനം കേരളത്തിൽ ഒരുക്കപ്പെടുമ്പോൾ ഗവൺമെൻറ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ നിന്നുകൊണ്ടും ഇതിനെ വർഗീയവൽക്കരിക്കാനോ അതല്ലെങ്കിൽ ഇത് മതപരിവർത്തന കേന്ദ്രങ്ങളാണ് എന്ന് ചിത്രീകരിക്കാനോ ഉള്ള ചില പത്രങ്ങളുടെയും ചില അധികൃതരുടെയും നിലപാട് അങ്ങേയറ്റം അപലപനീയമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സതീശൻ പാച്ചേനി, ഈ 479 കുട്ടികളെ കൊണ്ടുവരുന്നതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അംഗീകാരമില്ല, രക്ഷിതാക്കളുടെ അനുമതി പത്രമില്ല, വില്ലേജ് ഓഫീസർമാരുടെ സാക്ഷ്യപത്രം ഉണ്ടായിരുന്നില്ല.
ഇവരുടെ ജനന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച രേഖകൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് നൽകിയത്. ഇതൊക്കെ സാങ്കേതിക ന്യായങ്ങളായി ഇരിക്കുമ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒഴിവാക്കി അവിടെ തന്നെ അവർക്ക് പഠന സൗകര്യം ഒരുക്കണമെന്നുള്ളൊരു പൊതു പ്രസ്താവനയുടെ അനൗചിത്യം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇല്ല, ആഭ്യന്തര വകുപ്പോ ആഭ്യന്തരമന്ത്രിയോ യുക്തിരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇത്തരമൊരു പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പാപപ്പെട്ട എത്തിയും കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് പഠിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ഒരു പ്രസ്താവനയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ അതാത് സംസ്ഥാനത്ത് പഠിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. പക്ഷേ ഇവിടെ നാസർ ഫൈസി പറഞ്ഞു ആ സംസ്ഥാനത്ത് സാഹചര്യം സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് സൗകര്യമുള്ള സ്ഥലത്ത് വന്ന് പഠിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം കുട്ടികൾ വരുന്ന സമയത്ത് നിയമാനുസൃതമായിട്ടുള്ള എന്തെങ്കിലും രേഖകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടതാണ്. ആ നിയമാനുസൃതമായിട്ടുള്ള ഒരു വിഷയം മാത്രമേ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അത് കൂടുതൽ വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ബന്ധപ്പെട്ട അധികൃതർക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് സീന രാജഗോപാൽ, ഈ പറഞ്ഞ രണ്ടിനും അപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങൾ അവശേഷിക്കുന്നില്ലേ? അവിടെ നിന്ന് കുട്ടികൾക്ക് പഠിക്കാൻ മാർഗമില്ലാതെ പട്ടിണി ആയതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് പണം നൽകി അവരെ സ്വാധീനിച്ച് എണ്ണത്തിൽ കൂടുതൽ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനു പിന്നിൽ ഒരു കച്ചവട താല്പര്യമുണ്ട് എന്ന് മുമ്പ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം കൊടുത്ത റിപ്പോർട്ടിനെ ഉദ്ധരിച്ചും മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നടന്ന അന്വേഷണത്തെ ഉദ്ധരിച്ചുകൊണ്ടും ആഭ്യന്തരമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന കൂടിയാണോ ഇത്? തീർച്ചയായിട്ടും ഇന്ന് നമ്മളുടെ സാഹചര്യം, പണ്ടൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ ICPSന്റെ സ്കീമുകളുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ട്, ഇത് പ്രകാരം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ട് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഫാക്ട്. അപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, ഇവിടെ കൊണ്ടുവന്ന കുട്ടികളുടെ കാര്യത്തിൽ മതിയായ രേഖകളില്ലെങ്കിൽ അതിന് നിയമ നടപടി പൂർത്തിയാക്കുകയാണ് വേണ്ടത് എന്ന് ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണോ? കാരണം ഈ കുട്ടികൾ പലരും പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ വിളിച്ചവരുടെ രക്ഷിതാക്കൾക്ക് നൽകുമ്പോൾ അലമുറയിട്ട് കരയുന്നു. മറ്റൊന്ന്, 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ശരാശരി 8 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഇങ്ങോട്ട് വന്നു എന്ന് ചില രക്ഷിതാക്കൾ പോലീസിന് മൊഴി നൽകിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഉദ്ധരിക്കുന്നത് FIR പേരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കലാണോ അതോ കുട്ടികളെ കടത്തലാണോ? നമുക്ക് വ്യക്തമായിട്ട് അതൊരു കുട്ടികളെ കടത്തൽ അങ്ങനെ ഒരു രീതിയിൽ പറയാൻ പറ്റില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള രേഖകളില്ല എന്നുള്ളതിനകത്ത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 22/5/2013 നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു ജിയോ ഉണ്ട്, അത് 52/2013 എന്ന് പറയുന്ന ജിയോ. ആ ജിയോയിൽ കൃത്യമായിട്ട് എന്തൊക്കെ വേണം വ്യവസ്ഥകൾ കൃത്യമായിട്ട് കുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് ഡെസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വില്ലേജ് ഓഫീസിൻ്റെ ഡെസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിൻ്റെ പ്രയർ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഹോമുകളിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ പറയുന്ന യാതൊരു രേഖകളും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനകത്ത് മറ്റൊരു വ്യവസ്ഥയും കൂടി പറയുന്നത്, അതാത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അടുത്ത് നിന്ന് സാങ്ഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ CWC കൺസെൻറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള യാതൊരു ഫോർമാലിറ്റീസും പാലിക്കാതെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കുട്ടികളുടെ സംരക്ഷണത്തിനും അവരുടെ രക്ഷയ്ക്കും വേണ്ടിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം. അതേപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കണം. ഇത്തരം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇവിടെ നിന്ന് മുൻകൈ എടുത്ത് കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഇവിടെ കൊണ്ടുവന്ന കുറച്ച് വിദ്യാർത്ഥികൾ നേരത്തെ ഇവിടെ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ്. ആ പഠിച്ച വിദ്യാർത്ഥികൾ അവരുടെ വെക്കേഷൻ സമയത്ത് അവരുടെ സ്ഥലങ്ങളിൽ അവതാത്
സംസ്ഥാനങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് അവർ പോയപ്പോൾ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നപ്പോൾ കുറച്ച് കുട്ടികൾ അധികം വന്നു എന്നേ ഉള്ളൂ. ഇത് ഇന്നും ഇന്നലെയും നടക്കുന്നതല്ല, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൽ കേരളത്തിലെ മുഴുവൻ അനാഥശാലകളിലും കേരളത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. ആ കുട്ടികളുടെ കൂടെ വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കുറച്ച് കുട്ടികൾ അധികം വന്നു. അതിൽ എന്തെങ്കിലും അവർക്ക് മതിയായ രേഖകൾ ഇല്ലെങ്കിൽ അവരെ ഇവിടെ താമസിപ്പിക്കാനോ അതല്ലെങ്കിൽ അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാനോ ഉള്ള രേഖകൾ ഉണ്ടാക്കാവുന്ന നിയമങ്ങളെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നിയമത്തിന്റെ വൃത്തത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം, കുറച്ച് കുട്ടികൾ അവരോടൊപ്പം വന്നു എന്ന് പറയുമ്പോൾ ഈ വന്ന കുട്ടികൾ 5 വയസ്സ് മുതൽ പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ സാക്ഷ്യപത്രം, അവരെ കൊണ്ടുവരാനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ഇതൊക്കെ പാലിക്കാതെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയവർക്കൊപ്പം കുറച്ച് കുട്ടികൾ വന്നു, 148 പേർക്ക് ടിക്കറ്റ് ഇല്ല, 279 പേരെന്ന് പറയുമ്പോൾ അവർ കുത്തി നിറച്ച് കുട്ടികളെ കൊണ്ടുവരികയും അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കുട്ടികളെയും കൊണ്ട് പോയവർ ടെലഫോണിൽ പോലും പ്രതികരിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ രക്ഷിതാക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇവിടെ എത്തിക്കാൻ ഈ കുട്ടികളെ ടിക്കറ്റ് ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞതിന് റെയിൽവേ നിയമപ്രകാരം അതിന് ഫൈൻ അടക്കാൻ അതിൻ്റെ അധികൃതർ തന്നെ തയ്യാറായിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീ എസ് ശ്രീജിത്ത് IPS നമ്മളോടൊപ്പം ടെലിഫോണിൽ. ശ്രീജിത്ത്, താങ്കൾ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്ന വ്യക്തിയാണ്, ഈ ചുമതലയിൽ വരുന്നതിന് മുമ്പ് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയ ആളാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇവിടെ പറയുന്നത് പോലെ അവധിക്ക് പോയ കുട്ടികളോടൊപ്പം ഏതാനും കുട്ടികൾ കൂടെ ടിക്കറ്റ് ഇല്ലാതെ വരികയും അതിൻ്റെ പേരിലുള്ള ചെറിയ ഒരു നിയമത്തിന്റെ കണ്ണിലുള്ള പിശകു മാത്രമാണോ ഈ പ്രശ്നത്തിൽ അവശേഷിക്കുന്നത്? ഒരിക്കലുമല്ല. ഇപ്പോ മുമ്പ് ഇപ്പൊ സംസാരിച്ചിരുന്ന വ്യക്തി അത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കുറെ കാലം ഇവിടെ 10,000-ക്കണക്കിന് കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് പുതിയൊരു കാര്യമല്ല എന്ന് പറയുന്നത് തന്നെ ചൈൽഡ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ഇവിടെ ഒരുപാട് കാലമായി നടന്നു വരുന്നു എന്നുള്ളതിന്റെ ഓപ്പൺ അഡ്മിഷൻ ആണെന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഈ ചൈൽഡ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയ കേരളത്തിലേക്ക്, കേരളം ഇന്ത്യയുടെ മോസ്റ്റ് ഫേവേർഡ് ട്രാഫിക്കിംഗ് ഡെസ്റ്റിനേഷൻ ആണെന്ന് സുപ്രീം കോടതി ബച്ചപ്പൻ ബചാവോ ആന്തോളൻ എന്ന് പറഞ്ഞ കേസിൽ, ബച്ചപ്പൻ ബചാവോ ആന്തോളൻ എന്ന് പറഞ്ഞ സംഘടന കൊടുത്ത കേസിൽ 2010 പരാമർശിച്ചിട്ടുള്ളതാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ലൈഫ് ഇൻഡെക്സ് വളരെ കൂടുതലായതുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിലുള്ള മാതാപിതാക്കൾ തന്നെ ഒരു പരിധി വരെ കുട്ടികളെ അവിടെ നിന്നിങ്ങോട്ട് കയറ്റി അയക്കാൻ തയ്യാറാവുന്നു എന്നുള്ളൊരു സാഹചര്യം നമ്മൾ ഇവിടെ നാട്ടിലുള്ള അനാഥാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂട്ടാനായിട്ട് അവർ ഉപയോഗിക്കുകയാണെന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് 2013 മുമ്പ് വരെ ഇത് നടന്നപ്പോൾ ഇത് നിയമവിരുദ്ധമായിരുന്നില്ല, നിയമത്തിൽ ഇങ്ങനെ ഒരു പരാമർശം മാത്രം ട്രാഫിക്കിംഗ് ഒരു ഒഫൻസ് ആണ് എന്ന് കൃത്യമായി നിർവചിച്ചിരുന്ന ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ചോദിച്ചുകൊള്ളട്ടെ, ഇത് ട്രാഫിക്കിംഗ് ആണ് എന്ന് താങ്കൾ ഉറച്ചു നിൽക്കുന്നു? സംശയമില്ല, ഒരു സംശയവും അതിനെ കുറിച്ചില്ല. ഞാൻ വളരെ 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 പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ നാസർ ഫൈസി കൂടത്തായി ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പറയുന്നത്, മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു ഇത് ട്രാഫിക്കിംഗ് തന്നെയാണ്, താങ്കൾ പറഞ്ഞതുപോലെ 10,000-ക്കണക്കിന് ഇത് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം വലുതാണെന്ന്. മുക്കം യത്തീംഖാനയിലേക്ക് കൊണ്ടുവന്ന, മുക്കം അനാഥശാലയിലേക്ക് കൊണ്ടുവന്ന വിദ്യാർത്ഥികൾ പറഞ്ഞോളൂ, കേൾക്കാം. മുക്കം അനാഥശാലയിലേക്ക് കൊണ്ടുവന്ന കുട്ടികളിൽ ആർക്കും രേഖയില്ലാത്തതില്ല. ആ വിദ്യാർത്ഥികളെ പോലും തടഞ്ഞു വെച്ചുകൊണ്ടാണ് അധികൃതർ ഇതേ സംബന്ധിച്ച് കൊടുത്ത ചില വിഷയങ്ങളെ പഠിക്കാതെ ഇതിൽ വർഗീയ ആരോപണവും കുട്ടികളെ കടത്തലും തീവ്രവാദ പ്രവർത്തനവും ഉണ്ടെന്ന ആരോപണം നടത്തുന്നുണ്ട്. പറയട്ടെ, ഇതിലെ കുട്ടികളെ കടത്ത് എന്നുള്ള ചർച്ച ഉയർന്നിട്ടുണ്ടെങ്കിലും തീവ്രവാദമോ മതപരമായോ ഇത് ആരെങ്കിലും ചിത്രീകരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുമില്ല. പക്ഷേ സാങ്കേതികമായി ഇതിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനെ വർഗീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുന്നതിൽ ഒരനൌചിത്യമില്ലേ? തികഞ്ഞ രൂപത്തിൽ പക്ഷപാതപരമായ സമീപനമാണ് ഈ കാര്യത്തിൽ പുലർത്തിയത്. നമുക്കറിയാം കേരളത്തിലെ, ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെ തിരിച്ചു പോകണം. ആഭ്യന്തരമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നുകൊണ്ട് കുട്ടികൾ ഇവിടെ വരുന്നതിന് പകരം അവിടെ ചെന്നുകൊണ്ട് പഠിപ്പിക്കണം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ വലിയ വിഷയം വിദേശത്തു നിന്നുകൊണ്ടൊരു വനിത മാതാമൃതാനന്ദമയുടെ ആശ്രമത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുകയും ആ സ്ത്രീ വ്യക്തമായി പരാതി കൊടുക്കുകയും ചെയ്തിട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ പോലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഫേസ്ബുക്കിൽ കടത്തിയ ചെറുപ്പക്കാരനെ പീഡിപ്പിക്കാനും നിയമത്തിന്റെ വൃത്തത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ശല്യം ചെയ്യാനുമാണ് ആഭ്യന്തര വകുപ്പ് തയ്യാറായത്. ആഭ്യന്തര വകുപ്പ് പക്ഷപാതരഹിതമായി പെരുമാറുകയാണെങ്കിൽ
തികഞ്ഞ രൂപത്തിൽ അതിൽ നമുക്ക് സംശയം കാണിക്കാൻ കഴിയില്ല. അങ്ങനെ വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ മാതാമൃതാനന്ദയുടെ കാര്യത്തിൽ അത് അങ്ങേയറ്റം തെറ്റാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ താങ്കൾ പറയുന്നത് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കുന്നു, വിവേചനപരമായി ഈ കാര്യത്തിൽ നടപടി പോലീസിനെ കൊണ്ട് എടുപ്പിക്കുന്നു, അങ്ങനെയാണോ? തികഞ്ഞ രൂപത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ആരോപിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തെ പഠിക്കാതെ ഈ വിഷയത്തെ സംബന്ധിച്ച് കാടടച്ച് വെടിവെക്കുന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വൃത്തത്തിൽ കൊണ്ടുവന്ന് അവർക്ക് ഈ സംരക്ഷണം കൊടുക്കുകയോ അതല്ലെങ്കിൽ അവർ നിയമരഹിതമായിക്കൊണ്ടാണ് വന്നതെങ്കിൽ അവരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയോ ചെയ്യുന്നതിന് പകരം ഇതര സ്റ്റേറ്റുകളിൽ നിന്നുകൊണ്ട് കുട്ടികൾ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കരുത് എന്നും അങ്ങനെ ആതുര സേവനങ്ങൾ നടത്തേണ്ടവർക്കും അനാഥശാലകൾ നടത്തേണ്ടവർക്കും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തേണ്ടവർക്കും അവിടെ തന്നെ നടത്തിക്കൊള്ളുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ബഹുമാനപ്പെട്ട പദവിക്ക് നിരക്കാത്ത രൂപത്തിലുള്ള പരാമർശമാണ്. രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് ഭരണപരമായ ഒരു പ്രസ്താവന അല്ലാതെ അദ്ദേഹത്തിന് അതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശം, ഗൂഢോദ്ദേശം ഉണ്ടെന്നാണ് ആരോപണം. വളരെ നിർഭാഗ്യകരമാണ് ഇത്തരം പിന്നെ കണ്ടെത്തലുകളും പ്രസ്താവനകളൊക്കെ. കാരണം തീർച്ചയായും ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലക്ക് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇതിനകത്ത് വേറെ ഒരു സാമുദായികപരമായിട്ടോ വർഗീയപരമായിട്ടോ ഒരു നിറവും ഞങ്ങൾ ആരും കാണുന്നില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലേക്ക് ഇതിനെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം ഇവിടെ പിന്നെ ശ്രീജിത്ത് ഐ പി എസും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമപരമായിട്ടുള്ള വശങ്ങളും എല്ലാം പറയുമ്പോൾ നേരത്തെ എത്തിക്കാനിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ ആ രേഖ ഹാജരാക്കിയാൽ ആ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല, അതാണ് അധികൃതർ ചെയ്യേണ്ടത്. പിന്നെ അധികമായി അവരുടെ കൂടെ വന്ന കുട്ടികൾക്ക് രേഖയില്ല എന്ന് പറയുമ്പോൾ അവർ തീവണ്ടിയിൽ പോലും ടിക്കറ്റ് എടുക്കാതെ വന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടെ സ്വാഭാവികമായിട്ടും പോലീസിന് അതിൻ്റേതായ രൂപത്തിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം ഇത് കാണുമ്പോൾ അന്വേഷിക്കുക സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് ഇതിനൊരു നിറം കൊടുക്കുന്നത് ശരിയല്ല, ഞങ്ങൾ ആരും ആ രൂപത്തിൽ കാണുന്നില്ല. ഞാൻ താങ്കളുടെ നാസർ ഫൈസി കൂടത്തായി, താങ്കൾ ഒരു ഗുരുതരമായ പ്രസ്താവന ആരോപണം തന്നെയാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ 479 കുട്ടികളെ സാങ്കേതികമായ തടസ്സങ്ങളുടെ പേരിലാണ് സർക്കാർ ഇത്തരമൊരു നിലപാടെടുക്കുന്നതെന്ന് ആരോപണമുണ്ടെങ്കിൽ ഈ 479 കുട്ടികളിൽ ഇവിടെ നിന്ന് പഠിച്ച് നാട്ടിലേക്ക് അവധിക്കാലത്ത് പോയവരെത്ര, അവരോടൊപ്പം പുതിയതായി ഇങ്ങോട്ട് വന്നവരെത്ര, ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കണക്ക് പ്രസിദ്ധീകരിക്കാൻ ഇത് ഈ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും പഠിക്കുന്നത് മുക്കം ഓർഫനേജിലാണ്. മുക്കം മാനേജ്മെൻറ്റ് കമ്മിറ്റി, ഓർഫനേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അതേ സംബന്ധിച്ച് വ്യക്തമായി ഇത്ര വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ആ വിദ്യാർത്ഥികൾ കൃത്യമായ രേഖയോടുകൂടിയാണ് പഠിച്ചത്, അവർ നാട്ടിലേക്ക് പോകുമ്പോൾ മടങ്ങി വന്നതും ടിക്കറ്റ് എടുത്തുകൊണ്ടാണ്, അത് രേഖാപരമാണ്. അവരുടെ കൂട്ടത്തിൽ വന്ന ചില വിദ്യാർത്ഥികൾക്ക് അവർക്ക് ടിക്കറ്റ് ഇല്ല എന്നത് ശരിയാണ്, ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ റെയിൽവേ നിയമപ്രകാരം ഫൈൻ അടക്കണം, ആ ഫൈൻ അടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരം കാണിച്ചുകൊണ്ട് മാറി നിൽക്കാതെ അത് ഫൈൻ അടക്കാൻ വേണ്ടി അധികൃതർ തയ്യാറാവുകയും. ഓക്കെ, അങ്ങനെ അങ്ങനെയാണെങ്കിൽ രണ്ട് സംശയങ്ങൾ. ഈ കുട്ടികളുടെ 2005 മുതലുള്ള ജനനത്തീയതി സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം, അസൽ പകർപ്പ് ഒരു തവണ പോലും മടക്കാതെ മഷി ഉണങ്ങാതെ പുതിയതാണ് സമർപ്പിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു, ഒന്ന്. രണ്ടാമത്, അവിടെ നിന്ന് വന്ന രക്ഷിതാക്കളുടെ നമ്പർ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിച്ച് പോലീസ് തന്നെ വിളിച്ചപ്പോൾ 1500 മുതൽ 2000 രൂപ വരെ നൽകിയെന്നും ഇവിടെ പഠനത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് ആ കുട്ടികളെ തിരിച്ചെത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കൊണ്ടുവന്ന ആൾക്കാരെ വീണ്ടും ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ ടെലിഫോണിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല, ഞങ്ങളൊരു അരക്ഷിതാവസ്ഥയിലാണെന്ന് നിരവധി രക്ഷിതാക്കൾ പറഞ്ഞു എന്നാണ് പോലീസുകാരുടെ ഭാഷ്യം. ഇതെങ്ങനെ സംഭവിക്കും? അതേ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തേണ്ടതാണ്. നിയമത്തിന് വിരുദ്ധമായ രൂപത്തിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്തണം, അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെ സമീപിക്കണം. അതിന് പകരം എല്ലാ ഭാഗത്തു നിന്നുകൊണ്ടും ഈ വന്ന വിദ്യാർത്ഥികളെ ഭൂരിഭാഗവും അല്ലെങ്കിൽ മുഴുവൻ വിദ്യാർത്ഥികളും മനുഷ്യക്കടത്ത് നടത്തുന്ന രൂപത്തിലുള്ള പ്രചരണവും അതോടൊപ്പം തന്നെ ഇത് കച്ചവടമാണ്, എത്തിങ്ങാനകൾ നടത്തുന്നത് കച്ചവടമാണ് എന്ന വിധത്തിലുള്ള തികഞ്ഞ അലംഭാവ സമീപനത്തോടുകൂടിയുള്ള പ്രസ്താവനകൾ അങ്ങേയറ്റം. ഞാൻ തിരിച്ചു വരാം. ശ്രീ എസ് ശ്രീജിത്ത്, യത്തീംഖാന എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങാതെ ഒരു അന്വേഷണം നടത്തിയ വ്യക്തിയാണ് താങ്കൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2013 ആഗസ്റ്റ് മുതൽ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാനത്തെ അനാഥാലയങ്ങളെക്കുറിച്ച് തന്നെ ഒരു പഠനം അന്വേഷണം വ്യക്തമായ അന്വേഷണം നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രീ ഫൈസി സൂചിപ്പിച്ചതുപോലെ
ഈ കുട്ടികൾ അവധിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കുറച്ച് കുട്ടികൾ കൂടി അവർക്കൊപ്പം വന്നതാണോ, അതല്ല ഈ ഇത്തരം കുട്ടികളെ അടക്കം ഇവിടെ അനാഥാലയങ്ങളിലേക്ക് കേരളത്തിൽ നിന്നെത്തുന്ന കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ബോധപൂർവം കൊണ്ടുവരുന്നതാണോ? എനിക്ക് മുഴുവനായിട്ട് പറയാനുള്ള അവസരം തരണം. ഇത്രയും നേരമുള്ള ഡിസ്കഷൻസ് മുഴുവൻ വളരെ വളരെ കഴിവിട്ട രീതിയിൽ പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് അതുകൊണ്ട് എനിക്ക് ഇടപെടേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിയാണ് ഞാൻ പറഞ്ഞത്. ഒരു തരത്തിലുള്ള മതത്തിന്റെയും വ്യത്യാസമില്ലാതെ കേരളത്തിലുള്ള എല്ലാ അനാഥാലയങ്ങളും ഒരുപോലെ അനുവർത്തിച്ച് വരുന്ന നയമാണ് ബഹുമാനപ്പെട്ട ഫൈസി അദ്ദേഹം ഇപ്പം പറഞ്ഞത്. കുട്ടികളെ ഒരു മാനദണ്ഡവും ഇല്ലാതെ കാലാകാലങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അത് ഇന്ന മതം എന്നില്ല, എല്ലാ മതത്തിലുള്ളവരും അത് ചെയ്യുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ലംഘനം ഉണ്ടെങ്കിൽ അതിന് നടപടി എടുക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 2000 വന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള കുട്ടികളെ സംബന്ധിക്കുന്ന ആധികാരികമായ നിയമമാണ്. അതിനകത്ത് ഒരു കുട്ടിയെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകിച്ച് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ശ്രദ്ധയും പരിചരണവും മതിയായ രീതിയിൽ കിട്ടാത്തതുകൊണ്ടാണല്ലോ അവർ അനാഥാലയങ്ങളിൽ എത്തുന്നത്. അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെക്ഷൻ 56, 57 അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുട്ടികൾ അതിനുള്ള അതോറിറ്റി ആരാണ്. ഇങ്ങനെ അഥവാ ഇനി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ ജാർഖണ്ഡിലുള്ള CWC അവിടുത്തെ സംസ്ഥാന അതോറിറ്റിയുടെ മുമ്പിലോ ഈ കുട്ടികളെ എല്ലാവരെയും ഹാജരാക്കിയതിനു ശേഷം അവിടുന്ന് ഒരു സാക്ഷ്യപത്രത്തോടുകൂടി ഇവിടുത്തെ CWC മുമ്പാകെ ഹാജരാക്കിയിട്ട് കൺസേൺഡ് എവിടെയാണ് അവർ പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ നിയമപരമായി ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ അല്ലാതെ ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ ഇവർ എന്തിനു ചെയ്യുന്നു എന്ന് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ട്രാഫിക്കിംഗ് എന്ന് ഇങ്ങനെ നിർവചിക്കപ്പെട്ടിട്ടുള്ള 7 ശിക്ഷയ്ക്ക് അർഹമാണ് എന്ന് 2013 സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതെങ്കിലും മതപരമായിട്ടുള്ള ഒരു ഒരു ചിന്തയുടെ പുറത്തല്ല. അത് ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു നാഷണൽ എനാക്ട്മെന്റ് ആണ്, ക്രിമിനൽ ലോ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ കേരളത്തിലുള്ള നമുക്കും ഈ അനാഥാലയങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഈ നിയമം ഞങ്ങൾ അനുസരിക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ചില ഏജൻസിനെ വെച്ചുകൊണ്ട് ആ ഏജൻസ് പോയിട്ട് അവിടുന്ന് കുട്ടികളെ കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരികയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് ട്രാഫിക്കിംഗ് ആണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഇവർ അവിടെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപിച്ചിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് തന്നെ ഇവർക്ക് കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ അല്ലാതെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന ന്യായമായും ഞങ്ങൾക്കൊക്കെ സംശയിക്കേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കണക്ക് പ്രകാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ എവിടെ പോകുന്നു, ഇത് കഴിഞ്ഞ് പഠനം പൂർത്തീകരിച്ചിട്ട് ഇവര് കൃത്യമായി മുഖ്യധാരയിലേക്ക് ലയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കാനുള്ള അധികാരികൾക്ക് സാധിക്കും. അത് സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്, അത് തുടരുന്നത് തികച്ചും ആപൽക്കരമാണ് സമൂഹത്തിന്, സംശയമൊന്നുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യത്തീംഖാന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഓർഫനേജുകൾ നടത്തുന്നത് സമസ്തയാണ്. ആ സമസ്തയുടെ യത്തീംഖാനയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠിച്ചു കഴിഞ്ഞ് അവർ ഉപരിപഠനത്തിന് പോവുകയോ ജോലി തേടി പോവുകയോ ചെയ്ത ആരുടെ ബയോഡാറ്റയും കൃത്യമായ രേഖ അതത് സ്ഥാപനങ്ങളുണ്ട്, ആർക്കും അന്വേഷിക്കാവുന്നതാണ്. മറ്റു സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അത്രയും വ്യക്തമായി സുതാര്യമായി നടത്തുന്ന സ്ഥാപനം കഴിഞ്ഞ 10 പാരമ്പര്യത്തിൽ നടന്നിട്ട് അതിന് ഇന്ത്യാ ഗവൺമെന്റിന്റെ അവാർഡ് പോലും മുക്കം യത്തീംഖാനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യാ ഗവൺമെന്റ് കേരളത്തിൽ ഏറ്റവും സുതാര്യമായ വിധത്തിൽ നിയമത്തിന് അനുഗുണമായ വിധത്തിൽ യത്തീംഖാന നടത്തുന്ന സ്ഥാപനമാണ് മുക്കം യത്തീംഖാന എന്ന നിലയിൽ ആ ഓർഫനേജിന് ഇന്ത്യാ ഗവൺമെന്റിന്റെ അവാർഡ് പോലും നേടാൻ സാധിച്ചിട്ടുണ്ട്. അത്രയും യത്തീംഖാനകൾ നടക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വളരെ കൃത്യമായി നിയമത്തിന്റെ വൃത്തത്തിന്റെ അകത്താണ്. അവർക്ക് തന്നെ ജോലി സാധ്യതകൾ ഗവൺമെന്റിന്റെ സാധ്യതകളും പ്രൈവറ്റ് ഏജൻസികൾ മുഖേനയും ധാരാളം ജോലികൾ പോലും കൊടുക്കാൻ ഇത്ര യത്തീംഖാനകൾ തയ്യാറാണ്. ജാർഖണ്ഡിൽ നിന്ന് 200 കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നു, അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അനുമതി പത്രം വാങ്ങുന്നത് പോലെയുള്ള നിയമപരമായ നടപടി